ഹോട്ടലുകളിലും ഇനി റോബോട്ട് യുഗം. ചരിത്രത്തിന്റെ ഭാഗമായി കണ്ണൂരും. ചലച്ചിത്ര താരം മണിയൻപിള്ള രാജുവിന്റെ നേതൃത്വത്തിൽ മുനീശ്വരൻ കോവിലിന് സമീപം ആരംഭിക്കുന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം വിളമ്പുക റോബോട്ടുകളാണ്. രുചിക്കൂട്ടുകളുടെ ലോകം ഇന്ന് പരീക്ഷണങ്ങളുടേത് കൂടിയാണ്. ആ പരീക്ഷണശാലയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് കണ്ണൂർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി റോബോട്ടുകൾ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടൽ കണ്ണൂരിൽ പ്രവർത്തന സജ്ജമായി. ഞായറാഴ്ച രാവിലെ ഹോട്ടൽ നാടിന് സമർപ്പിക്കും. ചൈനീസ് നിർമ്മിതമായ 3 പെൺ റോബോട്ടുകളും ഒരു കുഞ്ഞു റോബോട്ടുമാണ് ഹോട്ടലിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഈ റോബോട്ടുകൾക്ക് ഓരോ പേരുമുണ്ട്. അലീന, ജിനി, ഹെലൻ എന്നിങ്ങനെയാണ് പേരുകൾ. കുട്ടി റോബോട്ട് വിനോദത്തിനായി കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. റോബോട്ടിന്റെ കൈവശം കൊടുത്തുവിടുന്ന ഭക്ഷണം ടേബിൾ നമ്പർ അനുസരിച്ച് അതതിടങ്ങളിൽ എത്തും. റോബോട്ടിന് സഞ്ചരിക്കാൻ പ്രത്യേക മാഗ്നറ്റിക് പാതയുമുണ്ട്. ഇത് കണ്ണൂരിന് പുത്തൻ അനുഭവമായിരിക്കുമെന്ന് ഹോട്ടലിന്റെ മാനേജിംഗ് പാർട്ണർ കൂടിയായ ചലച്ചിത്ര താരം മണിയൻപിള്ള രാജു കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. മൊത്തത്തിൽ ഒരു രസമായിരിക്കും. വരുന്നവർക്ക് ബോറടിക്കത്തില്ല. ഫുഡ് വന്ന് കഴിക്കാൻ മാത്രമല്ല, ആംബിയൻസും എല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമല്ലോ. അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഒരു നീറ്റ്നെസ് വേണം, നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കണം, ഓവർ പ്രൈസുമായിരുന്നു. ആ ഒരു കാര്യത്തിലില്ലെങ്കിൽ ഇവിടെ നല്ല ഒരു ഹോട്ടലും വിജയിക്കത്തില്ല. വിജയിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. മായമില്ലാത്ത രുചികരമായ ഭക്ഷണം, അത് തൻ്റെ ഉറപ്പാണെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. പ്രതീക്ഷിക്കാൻ പറ്റും ഒരു പരിധിവരെ. എന്താ കാര്യം, ഞാൻ ഈ സിനിമയിലൊക്കെ എൻ്റെ അല്ല, ഇതിപ്പോൾ 12-ാമത്തെ സിനിമ ഫൈനൽസ് കഴിഞ്ഞു, ഓണം റിലീസാണ്, അതും ഇടയ്ക്ക് പറയണമല്ലോ. അതിൻ്റെ വരെ ആദ്യത്തെ പടം തൊട്ട് എല്ലാവരും പറയും ഇത്രയും നല്ലൊരു ഫുഡ് വേറെ എങ്ങും ഇല്ല. ഈ ഫുഡ് നന്നായിട്ട് കൊടുക്കുന്നിടത്ത് തന്നെ നമുക്കൊരു ദൈവാധീനം ഉണ്ടാവും. അതിഥി ദൈവോ ഭവ എന്ന് പറഞ്ഞ മാതിരി നല്ല ഫുഡ് കൊടുക്കുന്നതും അത് കഴിച്ചിട്ട് ആൾക്കാരെ സംതൃപ്തിയാണ് ഏറ്റവും വലിയ സ്ഥലം. റോബോട്ട് യുഗത്തിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുമെന്ന ഭയം ആർക്കും വേണ്ടെന്ന് ഉടമകളിൽ ഒരാളായ വളപട്ടണം സ്വദേശി നിസാമുദ്ദീനും പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ മാത്രം പരിചിതമായ ഈ രീതി കണ്ണൂരിന് നവ്യാനുഭവമാകുമെന്ന് പാർട്ണർമാർ വാർത്താസമ്മേളനത്തിലും പറഞ്ഞു. നിസാമുദ്ദീന്റെ ഭാര്യ സജ്ന നിസ, പള്ളിക്കുന്ന് സ്വദേശി എം കെ വിനീത് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.